ഇവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ മുസ്ലിം രീതിയിൽ ഒരു പുസ്തകം ഇറക്കിയതിനെ കുറിച്ച് ഇവിടെ കുറെ പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തിൽ അതല്ല ഇന്നത്തെ വിഷയം. നമ്മുടെ കുടുംബശ്രീയുടെ പ്രതിജ്ഞക്കെതിരെ സമസ്ത മുന്നോട്ട് വന്നല്ലോ. അപ്പൊ ആ പ്രതിജ്ഞയിൽ ശരീഅത്ത് വിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമസ്ത മുന്നോട്ട് വരികയും ആ പ്രതിജ്ഞ ഗവൺമെന്റ് പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ ആ പ്രതിജ്ഞയിലെ ശരീഅത്ത് വിരുദ്ധമായ 5 കാര്യങ്ങൾ: ഒന്ന്, ബാലവിവാഹം. അത് ശരീഅത്ത് പറയുന്നു ബാലവിവാഹം ശരിയാണ്. അപ്പോൾ മെൻസസ് പോലത്തെ ആർത്തവം പോലുള്ളത് പെൺകുട്ടികളെ വേണേൽ 2-ാം കെട്ട് വരെ കെട്ടിക്കാം എന്ന് ശരീഅത്ത് പറയുന്നു. നിർബന്ധ വിവാഹം, മുഹമ്മദ് കാര്യം തീരുമാനിച്ച മറിച്ച് പോലും പറയാൻ പാടില്ല എന്ന് നിർബന്ധ വിവാഹം ഇസ്ലാം പ്രവാചക സുന്നത്തായിട്ട് തന്നെ അംഗീകരിച്ചു. ഗാർഹിക പീഡനങ്ങൾ, വീടിനകത്തെ പെണ്ണുങ്ങളെ തല്ലാം, ഭാര്യമാരെ തല്ലാം, അങ്ങനെ തല്ലുന്നത് സുന്നത്താണ്, തല്ലുന്നതിന് കംപ്ലൈൻറ്റ് പറയുന്ന പെണ്ണുങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. അപ്പോൾ ബാലവിവാഹത്തെയും നിർബന്ധ വിവാഹത്തെയും ഗാർഹിക പീഡനങ്ങളെയൊക്കെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ടും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തെ എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ പ്രതിജ്ഞ ചൊല്ലിയപ്പോൾ ചെന്നുകൊണ്ടത് പ്രവാചകനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനവിക വിരുദ്ധമായ ഈ പ്രവാചകനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്നത്? ഇതായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം. ഇവിടെ ബാലവിവാഹം, ഇവിടെ നിർബന്ധ വിവാഹം, ഇവിടെ ഇസ്ലാം എവിടെയും നിർബന്ധമാക്കിയിട്ടില്ല. ബാലവിവാഹം ഇസ്ലാമിൽ ഇല്ല. ബാലവിവാഹം ഇസ്ലാമിൽ ഇല്ല. ഇല്ല. അപ്പൊ മുഹമ്മദ് എങ്ങനെ ബാലവിവാഹം കഴിച്ച്? മുഹമ്മദ് ബാലവിവാഹം കഴിച്ചിട്ടില്ല. സഹീഹ് മുസ്ലിമില് ബുക്ക് നമ്പർ 16, ഹദീസ് നമ്പർ 82. വേറെ ഏത് ഹദീസ് ഗ്രന്ഥം അറിയാ? ഇഷ്ടം എത്ര എണ്ണമാണ്? സഹീഹായ ഏറ്റവും പ്രമുഖമായ ഹദീസ് ഗ്രന്ഥമായ സഹീഹ് മുസ്ലിമില് ബുക്ക് നമ്പർ 16 ഹദീസ് നമ്പർ 82 പറയാണ് ആയിഷ നിവേദനം. അള്ളാഹ് അപ്പൊ അറിയാം. എന്നിട്ടും നുണ പറഞ്ഞാ സഫറെ, എന്നിട്ടും നുണ പറഞ്ഞാ മുഹമ്മദ്, ആയിഷ പറയുന്നു മുഹമ്മദ് എന്നെ കല്യാണം കഴിച്ചത് 6-ാമത്തെ വയസ്സിലാണ്. മുഹമ്മദ് മാരീഡ് മീ വെൻ ഐ വാസ് 6 years old. കല്യാണം കഴിച്ച മുഹമ്മദിന്റെ ഭാര്യ പറയാണ് എന്നെ മുഹമ്മദ് കിട്ടിയത് 6 വയസ്സുള്ളപ്പോഴാണ്. 2022 സഫർ പറയുക അല്ല 6 വയസ്സുള്ളപ്പോഴല്ല കിട്ടിയെന്ന് പറഞ്ഞാൽ സഫർ അല്ലേ കള്ളൻ? അല്ലാതെ ആയിഷയാണോ കള്ളി? ആരാണ് കള്ളനെന്ന് കള്ളിയെന്ന് താങ്കൾ പറ. സുഹൃത്തെ, നിങ്ങളുടെ ദൈവവാദം തന്നെ നിങ്ങൾ അതല്ലല്ലോ. ആയിഷയുടെ കല്യാണം പറയുമ്പോൾ ദൈവത്തിലേക്ക് വന്ന ദൈവമല്ല ആയിഷനെ കിട്ടിയത്. നിങ്ങളുടെ സഫറേ ബാലവിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ വിഷയത്തിലേക്ക് വരും. ബാലവിവാഹം, ഈ മുഹമ്മദ് 53 വയസ്സുള്ളപ്പോ ഈ 6 വയസ്സുവരെ ആയിഷയെ കെട്ടിയത് ഇസ്ലാമികമല്ല എന്നാണെങ്കിൽ തുറന്നു പറയൂ. ബാലവിവാഹം മുഹമ്മദ് ചെയ്ത ബാലവിവാഹം ഇസ്ലാമികമല്ല, താങ്കൾ തുറന്നു പറയൂ സഫർ. അല്ലാതെ ആയിഷ മുഹമ്മദ് ആയിഷനെ ശൈശവിവാഹം ചെയ്ത കാര്യം പറയുമ്പോൾ ദൈവസങ്കല്പം എന്ന് പറയാൻ ദൈവമല്ല ആയിഷനെ കെട്ടിയത് മുഹമ്മദ്. പറയൂ സഫർ. സഫർ പറഞ്ഞോളൂ, പറഞ്ഞോളൂ സഫർ. അത് കഴിഞ്ഞിട്ട് താങ്കളുടെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ഇതിനൊരു ആൻസർ പറയും ഈ വിഷയത്തിൽ. സഫർ മ്യൂട്ടാണേ. സുഹൃത്തെ, നിങ്ങൾക്ക് ആദ്യം ഹദീസ് എന്താണെന്ന് പഠിക്കുക. ഹദീസ് സഹീൽ ബുഖാരി ഇസ്ലാമിൽ ഒരു വിഭാഗം മാത്രം അംഗീകരിക്കുന്ന ഹദീസാണ്, മറ്റൊരു വിഭാഗം അത് അംഗീകരിക്കാത്ത ഹദീസാണ്. ഞാൻ ബുഖാരി അല്ലല്ലോ എടുത്തേ. ഹലോ സഫറെ, ഞാൻ ബുഖാരി അല്ലല്ലോ എടുത്തേ. നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ ആയിഷയുടെ ഞാൻ സഹീ മുസ്ലിമിൽ നിന്ന് എടുത്തേ. ഹലോ, ഞാൻ സഹീ ബുഖാരി എന്നല്ല എടുത്തേ, സഹീ മുസ്ലിമിൽ നിന്ന് എടുത്തേ. അതാ സഹീ മുസ്ലിം ആയാലും സഹീ ബുഖാരി ആറ് ഹദീസുകളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? അല്ല, സഹീ ഇമാം മുസ്ലിമിന്റെ സഹീ മുസ്ലിം അംഗീകരിക്കാത്ത ഇസ്ലാം വിഭാഗങ്ങൾ ഏതൊക്കെയാ? അത് നിങ്ങൾക്ക് അറിയില്ല. താങ്കൾ പറയൂ, ചർച്ച ചെയ്യാം. താങ്കളല്ലേ പറഞ്ഞു അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ അറിയാനുള്ള ബാധ്യത, താങ്കൾക്ക് പറയാനുള്ള ബാധ്യത ഉണ്ട്. പറയൂ, മുസ്ലാമിലെ ഏതൊക്കെ വിഭാഗങ്ങൾ ഈ സഹീ മുസ്ലിം അംഗീകരിക്കാത്ത? ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല. താങ്കൾ അപ്പൊ ഷിയാക്കൾ മുസ്ലിം ആണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്? അതുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ സുന്നികൾ അംഗീകരിക്കുന്നുണ്ടോ സഹീ മുസ്ലിം? സുന്നി വിഭാഗത്തിന്റെ ചില വാദങ്ങളാണ്. പക്ഷേ ചോദിച്ചരിത്രം പറയും സഫർ അലി, ചരിത്രത്തിലെ കാര്യമല്ല. ഈ ഇന്ത്യയിലും ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സുന്നി മുസ്ലിങ്ങള് സഹീഹ് ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. സുന്നി മുസ്ലിങ്ങൾ അംഗീകരിക്കും അംഗീകരിക്കാത്തല്ല, പക്ഷെ നിങ്ങൾ ബൈബിൾ, ഞാൻ ചോദിച്ച ഉത്തരം പറയും സഹോദര. സുന്നി മുസ്ലിങ്ങൾ ബൈബിൾ അംഗീകരിക്കുന്നുണ്ടോ ചോദ്യം ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളും സലഫികളും സഹീഹ് ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ടോ? അവര് സഹീഹ് ഹദീസ് അംഗീകരിക്കുന്നുണ്ട്. സലഫികൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് കേരളത്തിലെ 100%, എന്നാലും കേരളത്തില് ഈ ഷിയകളില്ലല്ലോ, ആകെ ഉണ്ടായിരുന്ന ചേകന്നൂർ മോഹനെ പോലെ ഖുറാനിസ്റ്റുകളെ തല്ലി കൊല്ലുകയും ചെയ്തു. പിന്നെ കേരളത്തിലുള്ള 99.9% മുസ്ലിങ്ങളും ഈ ആയിഷക്ക് 6 വയസ്സുള്ളപ്പോ പ്രവാചകൻ കല്യാണം കഴിച്ചു അംഗീകരിക്കുന്നു. അപ്പൊ താങ്കൾ എന്താ ആകാശത്ത് നിന്ന് പൊട്ടിയണ മുസ്ലിം അല്ലോ? താങ്കൾ പറഞ്ഞിട്ട് ആയിഷ പറയുന്നല്ലോ സഹോദര. താങ്കൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
താങ്കൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആയിഷ എന്താണ് പറഞ്ഞത് എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രസക്തി. ആയിഷ പറയുന്നു, അള്ളാഹ് അപ്പോസ്റ്റൽ മാരീഡ് മീ വെൻ ഐ വാസ് 6 ഇയേഴ്സ് ഓൾഡ്. സഹീഹ് മുസ്ലിമിലെ, കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ബുക്ക് നമ്പർ 16 ഹദീസ് നമ്പർ 82 പറയും. വേറെ ബഹളം വെക്കല്ലേ. ബുക്ക് നമ്പർ 16 ഹദീസ് നമ്പർ 82 പറയുന്നു, മുഹമ്മദ് എന്നെ കല്യാണം കഴിച്ചത് എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അപ്പൊ ഈ സഫർ പറയുന്നത് പച്ചക്കളവല്ലേ. സഫർ താങ്കൾ ഇടയ്ക്ക് കയറരുത്, താങ്കൾക്ക് അവസരം തരാം, താങ്കൾ അത് പറഞ്ഞു കഴിയട്ടെ. അത് പറ്റില്ല, ഇപ്പോൾ പറഞ്ഞു തീരുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ബി ബി ആയിരുന്ന ആയിഷയ്ക്ക് തർക്കമില്ല, അല്ലെന്നേ. ഇല്ല, അത് കല്യാണം കഴിച്ച അബൂബക്കറിന് കുഴപ്പമില്ല, കല്യാണം കഴിച്ച ആയിഷയ്ക്കും. ആയിഷയും പറയുന്ന 6 വയസ്സെന്ന്, 2022 ജയിച്ച സഫർ പറയാ 6 വയസ്സല്ലെന്ന്. സഫർ മര്യാദയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. താങ്കൾ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ സംസാരിച്ചോളൂ, താങ്കൾ ഇടയ്ക്ക് കയറി ശല്യം ഉണ്ടാക്കരുത് പ്ലീസ്. ഓക്കെ, സെബാസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ. അപ്പോ ഈ പറയുന്ന ഹദീസ് ഒരു സ്ഥലത്താണോ? ഞാൻ എണ്ണാം, താങ്കൾ ഈ പറഞ്ഞ ഹദീസുകള് ഞാൻ എണ്ണിത്തരാം എത്ര ഉണ്ടെന്ന്. ഏ മിണ്ടല്ലേ സഹോദര, സഹീഹ് മുസ്ലിമില് ബുക്ക് നമ്പർ 16 ഹദീസ് നമ്പർ 82 ഓൾറെഡി വായിച്ചു. ഇനിയും തരാം. സഹീഹ് മുസ്ലിം മാത്രമല്ലെന്ന് എനിക്കും അറിയാം സഹോദര, സഹീഹായ മറ്റൊരു ഹദീസ് സുനാൻ അന്നസായി ബുക്ക് നമ്പർ 20. മുഹമ്മദ് ബാലവിവാഹം കഴിച്ച് 53 വയസ്സുള്ള മുഹമ്മദ് ബാലവിവാഹം കഴിച്ചുള്ള തെളിവ് വരുമ്പോൾ ഓടല്ലേ. താങ്കളല്ലേ പറഞ്ഞത് ബാലവിവാഹം ഇസ്ലാമികമല്ല. അപ്പൊ ഇസ്ലാമികമല്ലാത്തൊരു കാര്യം ചെയ്ത മുഹമ്മദിനെ താങ്കൾ പ്രവാചകനായിട്ട് എങ്ങനെ കാണും? സുനാൻ അന്നസായി താങ്കൾ പറഞ്ഞത് നുണയാണ്. ആയിഷ 6 വയസ്സുള്ളപ്പോഴല്ല മുഹമ്മദിനെ കെട്ടിയെന്നുള്ളത് പച്ചക്കള്ളമാണ് സഫർ പറഞ്ഞതിന്റെ തെളിവാണ് പറയുന്നത്. ഒന്നാമത്തെ തെളിവ് ഓൾറെഡി പറഞ്ഞു, സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 16 ഹദീസ് നമ്പർ 82. രണ്ടാമത്തെ തെളിവ് സുനാൻ അന്നസായി, ഇതും സഹീഹായ ഹദീസാണ്. സുനാൻ അന്നസായിലെ 3255 ഹദീസ് ബുക്ക് നമ്പർ 26 ഹദീസ് നമ്പർ 60. ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം ആയിഷ. ആയിഷ ഇപ്രകാരം നിവേദനം ചെയ്തു, അള്ളാഹ്സ് മെസഞ്ചർ മാരിഡ് ഹർ വെൻ ഷി വാസ് 6 ഇയേഴ്സ് ഓൾഡ്. ആയിഷക്ക് 6 വയസ്സുള്ളപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ ആയിഷയെ കല്യാണം കഴിച്ചുവെന്ന് ആയിഷ നിവേദനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സുനാൻ അന്നസായി ബുക്ക് നമ്പർ 26 ഹദീസ് നമ്പർ 60 സഹീഹായ രണ്ട് ഹദീസായി. ഇനിയും വേണോ? ഇനിയും വേണമെങ്കിൽ ഇനിയും തരാം. എത്ര ചെയ്തെന്ന് സഹീഹ് ബുഖാരിയിൽ ബുക്ക് നമ്പർ 67 ഹദീസ് നമ്പർ 69 നറേറ്റഡ് ബൈ ആയിഷ, ദ പ്രോഫറ്റ് മാരിഡ് ഹർ വെൻ ഷി വാസ് 6 ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഷി കൺസമ്മേറ്റഡ് ഹിസ് മാരേജ് വെൻ ഷി വാസ് 9 ഇയേഴ്സ് ഓൾഡ്. ആയിഷയെ മുഹമ്മദ് വിവാഹം കഴിച്ചപ്പോൾ ആയിഷക്ക് 6 വയസ്സായിരുന്നു എന്ന് ആയിഷ സമ്മതിച്ചു. ആയിഷ പറയുന്നതായിട്ട് ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് ബുക്ക് നമ്പർ 67 ഹദീസ് നമ്പർ 69. അതായത് ഇസ്ലാമിലെ 3 പ്രമുഖ ഗ്രന്ഥങ്ങൾ ഓൾറെഡി ആയി, അതായത് ഇസ്ലാമിലെ സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി, അതുപോലെ തന്നെ സഹീഹ് അന്നസായി. ഇനിയും വേണമെങ്കിൽ ഇനിയും താങ്കൾക്ക് തരാം. ഇനി സഹീഹ് ബുഖാരിയിലെ മറ്റൊരു ഹദീസ് ബുക്ക് നമ്പർ 67 ഹദീസ് നമ്പർ 70 സഹീഹ് ബുഖാരിയിലെ 5134 ഹദീസ്, പ്രൊഫറ്റ് മാരിഡ് ഹർ വെൻ ഷി വാസ് 6 ഇയേഴ്സ് ഓൾഡ്. ആയിഷക്ക് 6 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ചിട്ട് ആയിഷ നിവേദനമായിട്ടുള്ള ഹദീസ്. ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ബുഖാരിയിൽ ബുക്ക് നമ്പർ 67 ഹദീസ് നമ്പർ 93 ആയിഷ മുഹമ്മദ് റോഡ് ദ മാരേജ് കോൺട്രാക്ട് വിത്ത് ആയിഷ വെൻ ഷി വാസ് 6 ഇയേഴ്സ് ഓൾഡ്. ആയിഷക്ക് 6 വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദ് ഈ നിക്കാഹ് ചെയ്തത്, അതായത് മാരേജ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ നിക്കാഹ് ചെയ്തത് 6 വയസ്സുള്ളപ്പോഴാണ് എന്ന് സഹീഹ് ബുഖാരിയിൽ ബുക്ക് നമ്പർ 67 ഹദീസ് നമ്പർ 93. ഇപ്പൊ 4 കഴിഞ്ഞ്. ഇനി സുനാൻ അബൂദ് ദാവൂദിനകത്ത് മറ്റൊരു സഹീഹ് ഹദീസിനകത്ത് പറയുന്നത് മെസഞ്ചർ ഓഫ് അല്ലാഹ് മാരിഡ് ഹർ വെൻ ഐ വാസ് 7 ഇയേഴ്സ് ഓൾഡ്. അതിനകത്ത് ഒരു വർഷം കൂടെ ആയിഷ കൂട്ടി പറഞ്ഞു. ദ നറേറ്റർ സുലൈമാൻ സെഡ് ഓർ 6 ഇയേഴ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റു ഹദീസുകൾ 6 ഇയേഴ്സ് ആയതുകൊണ്ട് 6 ഇയേഴ്സ് ആണ് പ്രാമാണികം, അതും സഹീഹാണ്. അപ്പൊ 6 ഇയേഴ്സ് ഓൾഡ് ആയപ്പോ ആയിഷയെ മുഹമ്മദ് കല്യാണം കഴിച്ചെന്ന് അബി ദാവൂദിലും പറയുന്നു. അതായത് ഇസ്ലാമിക പ്രാമാണിക ഹദീസ് ഗ്രന്ഥങ്ങളിലെ സഹീഹായ ഹദീസുകൾ തന്നെ ഇമാം മുസ്ലിമിൽ നിന്നും, ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിൽ നിന്നും, സഹീഹ് ബുഖാരിയിൽ നിന്നും, സഹീഹ് സുനാൻ അബി ദാവൂദിൽ നിന്നും, സുനാൻ ഇബ്നു മാജയിൽ നിന്നും എല്ലാം താങ്കൾക്ക് എടുത്തു തന്നു. അപ്പൊ പിന്നെ കള്ളം പറഞ്ഞ് എന്തിനാണ് സഹോദര ഇസ്ലാമിനെ വളർത്താൻ നോക്കണേ? നിങ്ങൾക്ക് നട്ടല നിങ്ങളുടെ പ്രവാചനം ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞുകൂടെ? എന്തിനാ നുണ പറയണേ? ഓക്കെ ഓക്കെ ഓക്കെ, അതേം പറയട്ടെ പറഞ്ഞോളൂ സഫർ. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ തെറ്റാണോ? ഓക്കെ, ഞാൻ മറുപടി പറയാം, ക്ഷമയോടെ കാത്തിരിക്കണം. ഈ വിഷയത്തിൽ മൂസാൽ ജാഫർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ, അദ്ദേഹം ഷിയാ വിഭാഗത്തിൽപ്പെട്ടാണ്, വ്യക്തമായ പഠനം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പഠനം നടത്തിയ പണ്ഡിതന്മാരും ഉണ്ട്, അതൊന്നും നിങ്ങൾ കാണില്ല. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഈ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ആണ് പറഞ്ഞോളൂ, 2 മിനിറ്റ്. ഓക്കെ,
ഈ വിഷയത്തിൽ ഒന്നാമത് ആയിഷയുടെ പ്രായത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ, അഞ്ച് നൂറ്റാണ്ടിന് ശേഷം വന്ന ഹദീസുകൾ അമവിയ ഭരണകാലത്ത് വന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ അതായത് പ്രവാചകന്റെ കുടുംബത്തിന്റെ ശത്രുക്കൾ ഭരണം നടത്തുമ്പോൾ വന്ന സംഭവങ്ങളാണ് ഇത് വരുന്നത്. ഇവിടെ ആയിഷ ബീവിയെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബിയും എന്റെ പിതാവ് എത്യോപ്യയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ഞാനത് കണ്ണീരോടെയാണ് ഓർത്തതെന്ന്. അപ്പൊ അന്ന് ആയിഷ ബീവിക്ക് 6 വയസ്സായിരുന്നു. അതിനുശേഷം 10 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ആയിഷ ബീവിക്ക് 16 വയസ്സാണ്. ഹലോ 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 സഫർ അലി, താങ്കൾ എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ ഹിജറ പോയ കാര്യം പറഞ്ഞത്? തെളിവ് സഹിതം പറഞ്ഞു, ഞങ്ങളൊക്കെ റെഫറൻസ് ചെയ്തല്ലോ പറഞ്ഞു, അതുപോലെ പറ. ഹിസ്റ്റോറിയൻസിന്റെ അല്ല, പ്രാമാണിക ഗ്രന്ഥം ഖുറാനി ഹദീസിൽ നിന്ന് തെളിവ്. അല്ലാതെ താങ്കൾ നാട്ടുകാരാണെന്ന് പറഞ്ഞാൽ അതിന്റെ ബുഹാരിന്റെ തെളിവ് ഞാൻ ഹാജരാക്കി തരാം. അത് പറ്റില്ല, താങ്കൾ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ കൃത്യം തെളിവ് സഹിത പോലെ പറഞ്ഞു. ഇന്നത്തെ ഡിബേറ്റ് ടോപ്പിക് ഒന്നുമല്ലോ ഇത്. എന്നിട്ടും തെളിവ് സഹിത പോലെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഹദീസ് സഫറേ നുണ പറയില്ല. ഞാൻ ഹദീസിൽ ഉണ്ടോ ഉണ്ടോ ഉണ്ട പറയുമല്ല, കൃത്യമായ റഫറൻസ് സഹിതമാണ് വായിച്ചു കേൾപ്പിക്കുന്നത് ഓരോ ഹദീസും. നിങ്ങൾ വായിച്ചെന്ന് കേൾപ്പിണ്ടേ, താങ്കൾ ഈ പറഞ്ഞ കാര്യം ആയിഷക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. ആയിഷക്ക് 10 വയസ്സ് യേശുവിന്റെ കാര്യം ഹദീസിലല്ലോ. ഹദീസ് പറയുമ്പോ യേശുവിന്റെ നെഞ്ചത്ത് കയറലോട്ടുമ്പോ ശിശുവിനെ പിടിപ്പിച്ച് യേശുക്കുത്തരം പറഞ്ഞിട്ട് വല്ല കാര്യമാണ്? താങ്കൾ നിങ്ങളുടെ കാര്യം പറയുമ്പോ നിങ്ങളുടെ കാര്യം പറ ഓടല്ലേ. യേശുവിന്റെ കാര്യം അല്ലല്ലോ ഇവിടെ പറഞ്ഞ. മുഹമ്മദിന്റെ ബാലപീഡനത്തിന്റെ കാര്യം പറയുമ്പോൾ യേശുവിന്റെ പുറകെ ഓടെന്തിനാ? നിങ്ങളുടെ ഹദീസ് ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തെളിവ് സഹിതം സഫറേ, തെളിവ് സഹിതം പറഞ്ഞു. താങ്കൾക്ക് ഈ പറഞ്ഞതിൽ ഉത്തരവുണ്ടോ? അല്ല, വായി തോന്നിയ കോതക്ക പാട്ട പോലെ വിളിഞ്ഞ് തള്ളാൻ നിക്കില്ല. ഓക്കെ സെബാസ്റ്റ്യൻ ബ്രദർ, അടുത്ത ഒരാളിലേക്ക് കൂടെ പോയിട്ട് താജുദ്ദീനിലേക്ക് വരാം. ആൻ സിസ്റ്റർ സംസാരിക്കുന്നു. സിസ്റ്റർ ആൻ ഓഡിബിൾ ആണല്ലോ, കേൾക്കാം കേൾക്കാം. ആ ഓക്കെ, എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദി. ഇന്നിപ്പം കുടുംബശ്രീയിലെ ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മറ കെട്ടിയിട്ട് ഇപ്പം ഞാൻ ഇന്ന് കുടുംബശ്രീയുടെ പുതിയ യൂണിഫോം എൻ്റെ ഡി പി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, ഒരു ഈ മേരി റോയുടെയൊക്കെ കേസ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്ത്യൻസിനൊക്കെ എത്രയോ നമ്മുടെ ജോബിന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബൈബിളില് നമുക്ക് തുല്യനീതി തുല്യ അവകാശം സ്ത്രീകൾക്കും കൊടുക്കണമെന്ന്. ഇതിപ്പം എന്താ പറയാ, വന്ന് വന്ന് ആ ഒരു പ്രതിജ്ഞ പോലും കേരളത്തിൽ ചെല്ലാൻ പറ്റാത്തതും ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ സ്ത്രീ എന്താ പറയാ, അമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്നാണ് പറയണേ. എനിക്ക് തോന്നുന്നു കാലടി ഈ പെരുമ്പാവൂരുടെ അടുത്തായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. അപ്പൊ അതാവുമ്പോ പിന്നെ മുഹമ്മദ് ഈസയുടെ സ്പൂളും കൂടി കിട്ടായിരിക്കും. അപ്പൊ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ 4:3 തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് 2, 3, 4 വിവാഹം ചെയ്തോളാൻ. അതായത് മുസ്ലിം സ്ത്രീ ഒരിക്കലും ഒരു ഏകഭാര്യ ആകുന്നില്ല, കാരണം അവൾക്ക് സ്വന്തമായിട്ട് ഹസ്ബൻഡിനെ പോലും സ്വന്തമാക്കി വെക്കാൻ പറ്റുന്നില്ല. പിന്നെ ഖുറാൻ 4:3 പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമെന്ന് ശങ്കിച്ചാൽ മതി, അവരെ തന്നെ ഗുണദോഷി കഴിഞ്ഞിട്ട് പിന്നെ കിടപ്പറയിൽ വെച്ച് അടിക്കുകയും ചെയ്യാം. അപ്പം അടി കൊള്ളാനുള്ള ഒരു രണ്ടാമത്തെ യന്ത്രമായി. പിന്നെ കൃഷിയിടമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും ഉഴുതു മറച്ചോളൂ, പിന്നെ പാട്ടത്തിന് കൊടുക്കുക, എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പിക്കുപായത്തിനുള്ളിൽ അതിൽ നിന്ന് പുറത്തു വരാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഖുറാൻ 24:31 പറയുന്നുണ്ട്, അവരും തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണം, പിന്നെ അവരുടെ വജനൽ അതെല്ലാം ഓർഗൻസ് എല്ലാം കാത്തു സൂക്ഷിക്കണം. ഈ ശിരോവസ്ത്രം വെറുതെ പറഞ്ഞിട്ട പോലെ അതിന്റെ വലിയ മുകളിലെ ബുർക്ക ശരിക്കും മാരണത്തിന് താഴെ കിടക്കണം എന്നാണ് ശരിക്കും പറഞ്ഞത്. അപ്പോ ഈ ഉമറിന്റെ താല്പര്യം കൊണ്ട് അതും കൂടി കൂടി കുറച്ച് കുട്ടികൾക്കായിട്ട് ഈ സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തിൽ കിട്ടി. പിന്നെ പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന സ്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിൽ പകുതി സ്വത്താണ് സ്ത്രീകൾക്ക് അവകാശമുള്ളൂ. പിന്നെ ആ കണക്കാണെങ്കിൽ കണക്കിൽ കുറച്ച് വീക്കായ ആളായതുകൊണ്ട് കൂട്ടിങ് ഉഴച്ചു മുഴുന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ കൂടി മേടിച്ചു കഴിഞ്ഞാലാണ് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. അതായത് സ്ത്രീകളുടെ എന്താ പറയാ, ധനത്തിന്റെ ആവശ്യം സ്ത്രീയേക്കാൾ പുരുഷനാണ് നേരിടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ധന തത്വശാസ്ത്രമായിട്ട് എക്കണോമിക്സ് അന്ന് തന്നെ അത് കണ്ടുപിടിച്ചായിരുന്നു നമ്മുടെ മുത്തുനബി. പിന്നെ കോടതിയിൽ ഇപ്പൊ പോയി കഴിഞ്ഞാലും രണ്ട് സ്ത്രീ നൽകുന്ന തെളിവാണ് ഒരു പുരുഷൻ നൽകുന്ന തെളിവിനെ തുല്യമായിട്ട് വരത്തുള്ളൂ. അങ്ങനെ തുല്യനീതിയാണ് അപ്പോഴും അതില്. പിന്നെ ഉണ്ട് റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പേരെങ്കിലും സാക്ഷ്യം പറയണം. 3 പേര് കണ്ടു നിന്നിട്ട് ഒരാളുടെ കുറവുള്ളത് കൊണ്ട് നമുക്കത് റേപ്പ് ചെയ്തു എന്ന് പറയാനും പറ്റത്തില്ല.
പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ വായിൽ മണ്ണ് വാരിയിടും. അതായത് തിരുമേനിയുടെ അടുക്കൽ വന്ന് പറഞ്ഞിരുന്നു, ജാഫറിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞു. അപ്പം അവള് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയാ, ദൈവദൂതരാ സ്ത്രീകൾ ഞങ്ങൾ പറഞ്ഞതൊന്നും കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സഹീഹുൽ ബുഖാരിയിലാണ് ഹദീസ് നമ്പർ 636 പറയുന്നു അവരുടെ വായിലേക്ക് മണ്ണ് വരിയിടാൻ. അങ്ങനെ വളരെ എന്താ പറയാ ദയാവായ്പിന്റെ ഒരു ഇതാണ് കരുണാനിധി എന്നൊക്കെ പറയണതിന്റെ ഉള്ള ഒരു കറക്റ്റ് ഇത് വരുന്നത്. അതായത് സ്വന്തം ഭർത്താവ് മരിച്ചാൽ പോലും കരയാൻ പാടില്ല. പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു മുത്തലാക്ക ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാം. അത് ഖുർആൻ 665 പറയുന്നുണ്ട്. അതായത് അത്രയും സിമ്പിൾ ആയിട്ടാണ്, ഇത് ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പൊ നമുക്കത് നിരോധിച്ചിട്ടുള്ളൂ. പിന്നെ ഉപേക്ഷിച്ച് ഭാര്യനെ വേറെ ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു മേടിക്കാം, ഒന്നുകൂടെ യൂസ് ചെയ്തിട്ട് വേണം തിരിച്ചു മേടിക്കാൻ. അങ്ങനത്തെ ഒരു വളരെ ആധുനിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അത്രയ്ക്ക് മഹത്വമായിട്ടുള്ള കുറെ ചിന്താഗതികളൊക്കെ കൊടുത്തിരിക്കണേണ്. അപ്പോ അത് ഒരു ഹലാൽ നിക്കാഹ് തന്നെയായിട്ടാണ് വരുന്നത്. കാരണം വേറെ ഒരുത്തിന്റെ കൂടെ പോയാലാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്താ പറയാ, ഭാര്യക്ക് വേണമെങ്കിൽ ഒരു പുരുഷനോട് സംസാരിക്കണമെങ്കിൽ മോനായിരിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ തല മറച്ചു കഴിഞ്ഞാലും മാരണം തുറന്ന് അവന് പാല് കൊടുക്കണം എന്നാണല്ലോ. അപ്പൊ അതിന്റെ ഹദീസൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ വളരെ എന്താ പറയാ അത്രയ്ക്ക് എന്താ പറയാ, പിന്നെ ഈ ഇവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സ്ത്രീകൾക്കാണെങ്കിൽ എന്താന്ന് വെച്ചാൽ അവിശ്വാസികളാണെങ്കിൽ അവരെ തള്ളിക്കളയണം എന്നാ, ശരിക്കും അവരെ കാണാൻ പോവാൻ പാടില്ല എന്നുണ്ട്. അതായത് ഖുർആൻ 9:23 പറഞ്ഞിട്ടുണ്ട്, സ്വന്തം പിതാക്കളെയും സഹോദരങ്ങളെ ഒരിക്കലും രക്ഷാധികാരികളാക്കരുത് അവിശ്വാസികളാണെങ്കിൽ. അപ്പോ നമ്മൾക്ക് ഒരിക്കലും ആ മതത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർ മുസ്ലിം ആവണ വരെ അവരോട് സംസാരിക്കാനോ അവരുമായിട്ട് സ്നേഹബന്ധത്തിലാവാനോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. അപ്പോ ഈ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഇത് ഇത് ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് ഈ പ്രസവ യന്ത്രത്തിന്റെ ഈ ഒരു എക്സ്പയർ ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് വടിയായി ആ മയ്യത്ത് പോയി കഴിഞ്ഞാൽ ഖബറിലും സ്വൈര്യവും ഇല്ലല്ലോ. അപ്പൊ തന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൂറന്മാരൊന്നും നമുക്കില്ല. നമ്മളെപ്പോഴും പാവപ്പെട്ടവർ തന്നെ, വെറുതെ വിറക് കോളിയാണ്. എനിക്ക് തോന്നണു ഈ നരകത്തിൽ ഇതുവരെ ഗ്യാസ് എടുപ്പില്ലാത്തതുകൊണ്ട് ഈ വിറക് കോളി ആവാനാണ് നമ്മുടെയൊക്കെ വിധി. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പോവാത്തത്. അപ്പൊ ഈ ഒരു സ്ത്രീകൾ ഇത്രയും എന്താ പറയാ സെക്ഷൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് മാത്രമായിട്ടാണ് കാണുന്നതെന്നുള്ളത് ശരിക്കും പുരുഷന്മാർക്ക്, അതായത് ഒരു എങ്ങനെ ഒരു ഈ ശാസ്ത്രം ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കാമശാസ്ത്രമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടാണ് ഒരു മതമാണിത്. കാരണം ഈ പറയുന്ന അതിന്റെ തെളിവ് കറക്റ്റ് ആയിട്ട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ മകളെയും ഒരുമിച്ച് ഭോഗിക്കാനായിട്ട് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ സൂറ അൻ നിസയിൽ പറയുന്നുണ്ട് വേഴ്സസ് 23, നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളുടെ സന്താനമായിട്ട് അവിടെ നമ്മുടെ സംരക്ഷണത്തിലുള്ളവര് അതിന്റെ വളർത്തുകുത്തി ആയാലും ഇനിയിപ്പോ അതൊരു ഒരു കാമുകിയിലുള്ള ഒരു കുഞ്ഞാണെങ്കിൽ പോലും അത് അവരുമായിട്ട് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അവരുടെ മോളെ വെളുക്കുന്നതിൽ നിങ്ങൾക്കൊരു കുറ്റമില്ലെന്ന്. അതായത് ഒരേ സമയത്ത് തന്നെ അമ്മേനും മോളെയും വരെ നമുക്ക് ഭോഗിക്കാന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഈ വേഴ്സിലാണ് പറയുന്നത്. അതായത് ഇത്രയ്ക്ക് എന്താ പറയാ ഇപ്പോഴാണ് മനസ്സിലായത്, എന്താ പറയാ അനാഥരുടെ കാര്യത്തില് എന്താ പറയാ ഒരേ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ കൃഷിയുടെ മാത്രമല്ല ഇങ്ങനെ അടിക്കാനൊക്കെ ഇത്തിലുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവാം ഈ ഒരു നിയമം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു എന്താ പറയാ മറ കെട്ടിയിരുന്ന് രണ്ട് സൈഡിലിരുത്തി പഠിപ്പിച്ചു തുടങ്ങി, ഇനിയിപ്പം പ്രതിജ്ഞകൾ മാറ്റി തുടങ്ങി. ഇപ്പം മറ്റേ കുട്ടികൾ ഇപ്പം ഗോരം ഗോരയും പറഞ്ഞായിരുന്നല്ലോ, മറ്റേ പാകിസ്ഥാൻ ബൗണ്ടറി എന്തിനാണ് സ്ഥാപിച്ചിരുന്നത്. അപ്പൊ ആദ്യം ഈ ബൗണ്ടറിയും ഈ ഒരു ചാക്കിന്റെ മൂടലും കർട്ടനൊക്കെ ഒന്നും ആകെ മാറ്റി കഴിഞ്ഞാലല്ലേ വെളിവും വെളിച്ചമൊക്കെ തലയിലേക്ക് വീഴത്തുള്ളൂ. അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാം. അപ്പൊ കുടുംബശ്രീയിലെ എല്ലാ എന്താ പറയാ പുതിയതായിട്ട് കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം അരുളിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.